എന്താ സംയുക്ത വിഷമമായോ? ഏട്ടന്റെ പെരുമാറ്റം? ഏട്ടന്റെ അല്ല, അനുജന്റെ പെരുമാറ്റം വിഷമമായത്. ഞാൻ എന്ത് ചെയ്തു? ഏത് സാഹചര്യം ആയാലും അഭിസാറിനോട് ഹർഷേട്ടൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞാനതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? ഹർഷേട്ടൻ പറഞ്ഞ ഓരോ വാക്കുകളും ആ മനുഷ്യനെ പൊള്ളിച്ചിട്ടുണ്ടാവും. ആകെ തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം ഒഴിവാക്കുന്നല്ലേ ഹർഷേട്ടൻ നല്ലത്. സംയുക്ത സംസാരിക്കുന്ന കേട്ടോണ്ടല്ലേ ഞാൻ വന്നത്. അപ്പോ എനിക്ക് മാത്രം ഒന്ന് മിണ്ടിക്കൂടെ? ഞാൻ പറയുന്ന പോലെയാണോ ഹർഷേട്ടൻ പറയുന്നത്? കൂടപ്പിറപ്പിനേക്കാൾ സ്ഥാനമുണ്ട് ആ മനസ്സിൽ നിങ്ങൾക്ക്. അറിയാം സംയുക്ത, കുറ്റപ്പെടുത്താനോ കുത്തിനോവിക്കാനോ അല്ല, ഞാൻ അടിക്കടി ഓരോന്ന് പറഞ്ഞ് പ്രൊവോക്കേറ്റ് ചെയ്യുന്നു. ആ മനുഷ്യന് ഉറങ്ങിപ്പോവാതിരിക്കാനാ, ഒരു വലിയ ഡിപ്രഷനിലേക്ക് വീണു പോവാതിരിക്കാനാ. എന്റെ ഏട്ടനെ എനിക്ക് വേണം സംയുക്ത. പഴയ ചുണയും ചുടിയും അഹങ്കാരവും ആത്മാർത്ഥതയും അമിത സ്നേഹവും ഉള്ള എന്റെ എന്റെ മാത്രം ഏട്ടനായി. ചേച്ചി ഞാൻ ഇറങ്ങാ, പിള്ളേര് പോയോ? ചേച്ചി ആ സരയൂനും സമൃദ്ധയ്ക്കും എക്സാം എടുക്കാറായി. ഞാനവരെ നേരത്തെ ഒരുക്കി വിട്ടു. ഇന്നിവിടെ ഒത്തിരി ആൾക്കാരുള്ളതല്ലേ, നമ്മൾ ഇത്ര അഡ്ജസ്റ്റ് ചെയ്താലും അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ദാ ഇത് നിനക്കുള്ളത്. ദാ ഇത് ഹർഷേട്ടന്, ഇത് അഭിസാറിന്. ആ അഭിസാറിന് വേണ്ടി ചേച്ചി ബുദ്ധിമുട്ടണമെന്നില്ല. ആ മനുഷ്യൻ ഇവിടുന്ന് പച്ചവെള്ളം കുടിക്കുന്ന ലക്ഷണമില്ല. ദേ ഇന്ന് കാലത്ത് ഞാനൊരു ചായ കുടിപ്പിക്കാൻ നോക്കി, എന്റെ തല ഇപ്പൊ കഴുത്തിന് മുകളിലിരിക്കുന്നത് നിങ്ങളുടെ ഒക്കെ ഭാഗ്യം. നീ വിഷമിക്കണ്ട മോളെ, എല്ലാം പതിയെ ശരിയാവും. ശരിയാവും, നമ്മുടെ കാര്യം. അത് ശരിയാക്കിയിട്ടേ അങ്ങനെ പോവും. കഷ്ടമുണ്ടടി പാവ അഭിസാർ, ഇങ്ങനൊന്നും പറയല്ലേ. ഇതെടുത്ത് വെക്ക. പെൺകുട്ടിയുടെ ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാ തന്നോളൂ. അത്ഭുതം, ആശ്ചര്യം. എന്താ ജോത്സ്യരെ? ആ ആയിരത്തിലൊന്നാണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ ജാതകം.